ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങളാണ് ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഹോക്കി, ടെന്നീസ്, ബാഡ്മിന്റൺ, വോളിബോൾ, ടേബിൾ ടെന്നീസ്, അതുപോലെ തന്നെ ഗോൾഫ് ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾ. ഇതില് മുകളിൽ പറഞ്ഞതിൽ ഫുട്ബോൾ ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ കായിക ഇനങ്ങളിലും ഇന്ത്യക്കാര് ആദ്യ 50 അല്ലെങ്കിൽ ഇന്ത്യ ആദ്യ 50 സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യ ടോപ്പ് 10 പല കാറ്റഗറിയിലും ഇന്ത്യ നമ്പർ 1 പൊസിഷനിലാണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ, ബൌളേഴ്സ്, അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ഒക്കെ തന്നെ ടോപ്പ് 10 ടോപ്പ് 20 ലിസ്റ്റുകളിൽ ഇടം പിടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബ്രസീൽ, അർജന്റീന എന്നൊക്കെ പറയും പോലെ. ഹോക്കിയുടെ കാര്യം എടുത്താൽ ഹോക്കിയിൽ ഇന്ത്യ 5th പൊസിഷനിലും 4th പൊസിഷനിലും പലപ്പോഴും 1st പൊസിഷനിലും ഒക്കെ എത്തുന്ന രാജ്യമാണ്. അതായത് ഹോക്കി എന്ന് പറയുന്ന കായിക ഇനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബ്രസീൽ, അർജന്റീന എന്നൊക്കെ പറയുന്ന പോലെ ഒരു പവർഫുൾ രാജ്യമാണ് ഇന്ത്യ ഹോക്കിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ കബഡി എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഇനം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ വേൾഡിലെ നമ്പർ 1 രാജ്യമാണ് കബഡിയുടെ കാര്യത്തിലും. എല്ലാ കാറ്റഗറികളിലും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ്. റെസ്ലിംഗിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇന്ത്യ വേൾഡില് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, ടേബിൾ ടെന്നീസിൽ ഇന്ത്യ 39th പൊസിഷനിലുണ്ട്. മെൻ സിംഗിൾസിന്റെ കാര്യത്തിൽ വുമൻ സിംഗിൾസിലും 39th പൊസിഷനിലുണ്ട്. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ 22nd സ്ഥാനത്താണ്. മിക്സഡ് ഡബിൾ ഇൻഡിവിജ്വലില് ഇന്ത്യ 10-11 റാങ്കുകളിൽ ഇന്ത്യക്കാരുണ്ട്. അതുപോലെ തന്നെ വുമൻ ഡബിൾ ഇൻഡിവിജ്വലില് 12-14 റാങ്കുകളിൽ ഇന്ത്യക്കാരുണ്ട്. അങ്ങനെ ടേബിൾ ടെന്നീസിലും ഇന്ത്യ വളരെ ശക്തമായ സാന്നിധ്യമാണ്. ഇന്ത്യൻ പ്ലെയേഴ്സ് ആദ്യ 20 ആദ്യ 50 ഇടം പിടിക്കുന്നുണ്ട്. ബേസ്ബോളിന്റെ കാര്യമെടുത്താൽ വേൾഡില് ഇന്ത്യ മെൻ കാറ്റഗറിയിൽ 62nd റാങ്കിലും വിമൻ കാറ്റഗറിയിൽ 18th റാങ്കിലുമാണ്. സോഫ്റ്റ് ബോളിന്റെ കാര്യമെടുത്താൽ വേൾഡില് ഇന്ത്യക്കാര് അതായത് മെൻ കാറ്റഗറിയിൽ 16th സ്ഥാനത്താണ്. വിമൺ കാറ്റഗറിയിൽ ഇന്ത്യ 49th സ്ഥാനത്താണ്. അതായത് ആദ്യ 50 തന്നെ സോഫ്റ്റ് ബോൾ റാങ്കിങ്ങിലും ഇന്ത്യ ഉണ്ട്. ഇത് ഇപ്പോഴത്തെ റാങ്കിംഗ് ആണ്. പല സമയങ്ങളിലും ഇന്ത്യ ഇതിനേക്കാൾ ഭേദപ്പെട്ട റാങ്കിങ്ങിലും ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. നിലവിലെ റാങ്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വോളിബോളില് ഇന്ത്യ 59th സ്ഥാനത്ത് മെൻ കാറ്റഗറിയിലുണ്ട്. വിമൺ 65th റാങ്കിലുമുണ്ട്. ബാഡ്മിന്റൺ എന്ന് പറയുന്ന കായിക ഇനത്തിലും ഇന്ത്യക്കാര് മുന്നിലാണ്. ബാഡ്മിന്റണിൽ പല കാറ്റഗറികളിലും ഇന്ത്യക്കാരുണ്ട്. പലപ്പോഴും 1, 2, 3 റാങ്കുകളിൽ ഇന്ത്യക്കാരെത്തിയിട്ടുണ്ട്. അപ്പോ വിവിധ കായിക ഇനങ്ങൾ എടുത്താൽ ഇന്ത്യ അതിശക്തമായ സാന്നിധ്യമാണ്. ക്രിക്കറ്റിൽ, ബാഡ്മിന്റണിൽ, റെസ്ലിംഗിൽ, ബോക്സിംഗിൽ, അതുപോലെ കബഡിയിൽ, അതുപോലെ തന്നെ ഹോക്കിയിൽ, വോളിബോളിൽ, അതുപോലെ ബേസ്ബോളിൽ, സോഫ്റ്റ് ബോളിൽ, ടേബിൾ ടെന്നീസിൽ, ടെന്നീസിൽ ഒക്കെ, മിക്സഡ് ഡബിൾസ്, ഡബിൾസ്, സിംഗിൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധ കാറ്റഗറികളിൽ ഭാരമനുസരിച്ച് കാറ്റഗറി തിരിക്കുന്ന ബോക്സിംഗ് പോലെയുള്ള അല്ലെങ്കിൽ റെസ്ലിംഗ് പോലെയുള്ള കായിക ഇനങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഇന്ത്യക്കാര് മുന്നിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇപ്പൊ ഞാൻ ഇതെല്ലാം പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ രാജ്യം ഫുട്ബോൾ എന്ന് പറയുന്ന കായിക ഇനത്തിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നിൽ തന്നെയാണ്. ഇതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ട റിയാലിറ്റിയാണ്. 106th സ്ഥാനത്താണ് ഇന്ത്യ എന്ന് കരുതി ഇന്ത്യ സ്പോർട്സിൽ പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമല്ല. ഇപ്പൊ നമുക്ക് വികസിത രാജ്യങ്ങളെ പോലെ സ്പോർട്സിന് ഇവിടെ വേണ്ടത്ര ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഗവൺമെന്റുകൾക്ക് കഴിയുന്നില്ല. ഇത് മതിയാവില്ല. ഇനിയും നമ്മൾ ഡെവലപ്പ് ആവണം. പക്ഷെ നമ്മൾ ഈ ആഗ്രഹങ്ങളെല്ലാം പറയുന്നത് $2,500 മാത്രം പ്രതിവർഷം വാർഷിക വരുമാനമുള്ള ഒരു ജനസമൂഹത്തെ കുറിച്ചാണ്. GDP അതായത് ആകെ GDP കാര്യത്തിൽ നമ്മൾ വേൾഡില് 5th പൊസിഷനിലാണ്. 3.5 trillion GDP ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആളോഹരി വരുമാനത്തെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്ത്യക്കാരന്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 2,05,447 രൂപയാണ് ഇന്നത്തെ കണക്കനുസരിച്ച്. ഏതാണ്ട് 82 ഒരു $1 നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ മൂല്യം. അത് വെച്ച് $2,500 എന്ന് പറയുമ്പോൾ ഏകദേശം ₹2,00,000 ഒരു ഇന്ത്യക്കാരന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ അരുൺകുമാർ സർ, അദ്ദേഹം നമ്മുടെ ഖത്തറിനെ ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിയിട്ട പോസ്റ്റിന്റെ അതുമായി ബന്ധപ്പെട്ടൊരു തുടർച്ച തന്നെയാണ് ഈ വീഡിയോ. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള താരതമ്യം ചെറിയ രാജ്യമാണ് എന്നൊക്കെ. ഖത്തറിന്റെ ആളോഹരി വരുമാനം IMF കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം $82,887 ആണ്. അതായത് പ്രതിവർഷം 68,11,562 ഒരു ഖത്തർ വംശജന്റെ അല്ലെങ്കിൽ ഒരു ഖത്തർ പൗരന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യക്കാരന്റെ 200,000 ഒരു ഖത്തർ പൗരന്റെ 68,000 തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് നോക്കണം. ലോകത്തെ അതിസമ്പന്ന രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച്
ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ ഖത്തർ അഞ്ചാമത്തെ സ്ഥാനത്തുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ സ്ഥാനം നിങ്ങൾക്ക് ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ എത്രാമതാണെന്ന് അറിയണമോ? ഇന്ത്യയുടെ സ്ഥാനം കേട്ടാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. 139 സ്ഥാനത്താണ് ആളോഹരി വരുമാനത്തിൽ അഥവാ GDP പെർ ക്യാപിറ്റയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. നമ്മുടെ GDP ആകെ GDP അഞ്ചാം സ്ഥാനത്താണെങ്കിലും ആളോഹരി വരുമാനത്തിൽ കിടക്കുന്ന അങ്ങ് ഉഗാണ്ടയിലാണ്. സത്യം പറഞ്ഞാൽ 139 സ്ഥാനത്താണ്. അപ്പൊ നമ്മുടെ രാജ്യവും ഖത്തറും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു വ്യക്തിയുടെ ആസ്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ധനസമ്പാദ്യത്തിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം നിങ്ങൾ കണക്കൂട്ടി നോക്കുക. അങ്ങനെ ഒരു രാജ്യത്തിരുന്നു കൊണ്ട് നമ്മൾ സ്പോർട്സിൽ നമ്മൾ പിന്നിലാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ഒരു രാജ്യം എത്ര സമ്പന്നമാണെങ്കിലും ആ രാജ്യത്തിന് ഒരു മികച്ച സ്പോർട്സ് ടീമിനെ വാർത്തെടുക്കാൻ കഴിയുകയുമില്ല. ഉദാഹരണം ഖത്തർ തന്നെയാണ്. ഇത്രയും സമ്പന്നമാണ്, ലോകത്തെ അഞ്ചാമത്തെ പൊസിഷനിലാണ് ഖത്തർ. എന്നിട്ടും അവർ വേൾഡിലെ ഫിഫ റാങ്കിംഗിൽ എത്രയാണ്? 50 സ്ഥാനത്താണ്. ആദ്യ 10 പോലും ഖത്തർ ഇല്ല എന്ന് മനസ്സിലാക്കുക. ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള മനുഷ്യരുള്ള ആളോഹരി വരുമാനം ഏറ്റവും കൂടുതലുള്ളത് ലിറ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 180,227 അമേരിക്കൻ ഡോളറാണ്. അതായത് ഈ രാജ്യത്തെ ഒരു പൗരൻ പ്രതിവർഷം സമ്പാദിക്കുന്നത് ഏകദേശം 1,48,00,000 രൂപയാണ്. ഇത്രയും സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഫുട്ബോളിൽ ആദ്യ 10 ഇല്ലാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ടാണ് ഫുട്ബോളിൽ ഇല്ലാത്തത്? മൊണാക്കോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏകദേശം 173,696 ആണ്. ഏകദേശം 1,42,00,000 രൂപയാണ് ഈ മൊണാക്കോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പൗരന്റെ വാർഷിക വരുമാനം അഥവാ GDP പെർ ക്യാപിറ്റ. എന്തുകൊണ്ടാണ് മൊണാക്കോ ഈ പറയുന്ന എല്ലാ കായിക ഇനങ്ങളിലും മുന്നിലില്ലാത്തത്? ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ, ഇതിലൊന്നും മുന്നിലില്ലാത്തത്? നമുക്കറിയാം ഈ ഫുട്ബോളിൽ മുന്നിൽ നിൽക്കുന്നത് ബ്രസീലും അർജന്റീനയുമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ രാജ്യങ്ങളുടെ ആളോഹരി വരുമാനം വളരെ കുറവാണ്, ഇന്ത്യയേക്കാൾ കൂടുതലാണ്. പക്ഷെ 10,000, 8,000, 12,000 ഒക്കെ ഉള്ളൂ ഈ പറയുന്ന രാജ്യങ്ങളുടെ GDP പെർ ക്യാപിറ്റ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു സമ്പന്ന രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇപ്പൊ സ്പോർട്സിനെ പരിപോഷിപ്പിക്കാനും ഒരുപാട് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാനും അവരുടെ നാട്ടിലെ പൗരന്മാർക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനും സ്പോർട്സിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു സമ്പന്ന രാജ്യം സ്പോർട്സിൽ മുന്നിലെത്തണമെന്ന് നിർബന്ധമില്ല. ടാലന്റ് ആയിട്ടുള്ള ആളുകൾ കൂടി ആ രാജ്യത്ത് ഉണ്ടാവണം. ഇപ്പൊ 140 ജനങ്ങൾ ഉള്ളിടത്ത് നിന്ന് 12 കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതാണ് ബുദ്ധിമുട്ട്. ഇവിടെ വെറും 142 ഉള്ളൂ എങ്കിൽ അതിൽ നിന്ന് 12 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ 142 നിന്ന് 12 കണ്ടുപിടിക്കുക അല്ലെങ്കിൽ 11 കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഈ ഒരു കായിക ഇനം അത്ര സ്വീകാര്യതയുള്ള ഒന്നല്ല. തീർച്ചയായിട്ടും നമുക്കൊക്കെ വിഷമമുണ്ട്, നമ്മളൊക്കെ പറയുന്നതാണ്, ഞാനും പറയുന്നതാണ്, 142 ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്ന് എന്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഒന്നുകൂടി ആലോചിച്ചാൽ അതാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ചെറിയ ചെറിയ യൂറോപ്യൻ രാജ്യങ്ങൾ, ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. മാത്രമല്ല ആ രാജ്യങ്ങൾ ഓൾറെഡി ഈ ഒരു ഗെയിമിനെ അവിടെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും മുമ്പ് തന്നെ അതിനെ വലിയ രീതിയിൽ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്, അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ അത്രത്തോളം സ്വീകാര്യത ഈ ഒരു സ്പോർട്സ് ഇനത്തിന് വന്നിട്ടില്ല. ഇപ്പൊ IPL കാര്യം എടുക്കാം. ഞാൻ നിങ്ങളെ ഒരു ട്വീറ്റ് കാണിക്കാം. ആ ട്വീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷാജി പ്രഭാകരന്റെ ട്വീറ്റാണ്. IPL ഒരു ആനുവൽ കോസ്റ്റ് 200 മുതൽ 250 crore, റവന്യൂ 300 മുതൽ 350 crore. ISL നമ്മുടെ ഫുട്ബോൾ ലീഗിന്റെ ആനുവൽ കോസ്റ്റ് 40 മുതൽ 50 crore, റവന്യൂ 15 മുതൽ 30 crore. ഈ ഗ്യാപ്പ് ഈ കായിക ഇനത്തിന് ഇന്ത്യക്കകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന കായിക ഇനത്തെ കൂടുതൽ പ്രചാരം കൊടുത്ത് കൊണ്ടുവരണം. അതിന് ISL പോലെയുള്ള ഇത്തരം പദ്ധതികളിലൂടെയൊക്കെ സാധിക്കുകയും ചെയ്യും, പക്ഷെ സമയമെടുക്കും. നിങ്ങളൊന്ന് ആലോചിക്കും, മെസ്സിയും അല്ലെങ്കിൽ ഈ പറയുന്ന റൊണാൾഡോയോ ഒന്നും അമേരിക്കക്കാരോ നേരത്തെ പറഞ്ഞ മൊണാക്കോക്കാരോ ഒന്നും അല്ല. നെയ്മർ എന്ന് പറയുന്ന ബ്രസീലിയൻ എന്ന് പറയുന്ന പൗരൻ, അദ്ദേഹം സാധാരണക്കാരുടെ ഒരു മിഡിൽ ക്ലാസ് രാജ്യത്തിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ അതിസമ്പന്ന രാജ്യമല്ല ബ്രസീല്. അർജന്റീന അതിസമ്പന്ന രാജ്യമല്ല, ഒരു മിഡിൽ ക്ലാസ് രാജ്യമാണ്. അവിടെ നിന്നാണ് മെസ്സി വരുന്നത്. എന്തേ അമേരിക്കയിൽ ഒരു മെസ്സിയും ഒരു നെയ്മറും ഉണ്ടാവാത്തത്? കാരണം ടാലന്റ് എന്ന് പറയുന്നത് സമ്പത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള ഒന്നല്ല. സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യക്കാരനാണ്, അല്ലാതെ 75,000 അമേരിക്കൻ ഡോളർ ആളോഹരി വരുമാനമുള്ള ഒരു അമേരിക്കക്കാരനല്ല. അപ്പൊ അതുകൊണ്ട് സമ്പത്ത് ഇവിടെ ഒരു, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പരിശീലനം കൊടുക്കാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ പണം വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പണം വേണം. പക്ഷെ അത് പണം കൊണ്ട് മാത്രം കാര്യമില്ല, ടാലന്റ് ഉള്ള ആളുകൾ കൂടി ജനിക്കണം. അത് ലെജൻഡ്സ് ആണ്, അത് എപ്പോഴും സാധ്യമാവുന്ന ഒന്നല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ, നമ്മൾ ഒരുപാട് കായിക ഇനങ്ങൾ പറഞ്ഞു,
ഈ ഫുട്ബോൾ ഒഴികെയുള്ള എല്ലാ കായിക ഇനങ്ങളിലും ഇന്ത്യ വലിയ സാന്നിധ്യമാണ്. ഒന്നാമത് എല്ലാത്തിലും എത്തുന്നില്ലെങ്കിലും ഇന്ത്യ വളരെ വലിയ സാന്നിധ്യമാണ്. പലപ്പോഴും ഒന്നാമതെത്തുകയോ രണ്ടാമതെത്തുകയോ ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ഫുട്ബോളിൽ ഇന്ത്യ 106th റാങ്കിലാണ് ഇന്നുള്ളത്. അത് കാലക്രമേണ മാറും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഈ ഒരു റിയാലിറ്റി ദയവായി വീണ്ടും ഞാൻ പറയുന്നു അക്സെപ്റ്റ് ചെയ്യുക. ഇനിയും തെളിവുകൾ നിരത്താനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്.